हेलो फ्रेंड्स वेलकम बैक टू माय चैनल ഷാസ് ലേണിംഗ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാലാം ക്ലാസ്സിലെ ഇവിഎസ് ആണ് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നമുക്ക് ഇതിൽ ചെയ്യാനുള്ളതെന്ന് നോക്കാം ഓക്കേ കേരളീയ കലകൾ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള കലാരൂപങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതൂ അവയുടെ ചിത്രങ്ങളും വിവരങ്ങളും ശേഖരിക്കാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള കലാരൂപങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിനടുത്ത ക്ഷേത്രങ്ങളിൽ തിറ തെയ്യമൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ തിറ തെയ്യം ഒപ്പന ഉണ്ടാവാറുണ്ട് കോൽക്കളി ഡഫ്മുട്ട് അങ്ങനെ ഒരുപാട് കലാരൂപങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് മാർഗം കളി അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്ത് എഴുതാം നിങ്ങൾക്ക് ഫോട്ടോ കിട്ടാണെങ്കിൽ കളക്ട് ചെയ്തു വെക്കാം അതിനെക്കുറിച്ചുള്ള വിവരങ്ങളും ശേഖരിക്കാം അപ്പോൾ പല പുസ്തകങ്ങളും ഉണ്ടാവും പിന്നെ കലാരൂപങ്ങളെ കുറിച്ചിട്ടുള്ള അതിലൊക്കെ നിങ്ങൾക്ക് നോക്കി എഴുതാൻ പറ്റും ഇനി ഓണം ഓണം എന്താണ് ഇത് കറക്റ്റ് യോജിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഓണം ഏതുമായി ബന്ധപ്പെട്ടതാണ് കുഞ്ചൻ നമ്പ്യാർ അതാണോ കുഞ്ചൻ നമ്പ്യാരുമായി ബന്ധപ്പെട്ടത് ഏതാണ് തുള്ളലാണ് ഓക്കെ നർമ്മരസത്തിൽ വിമർശിക്കുന്നത് സമൂഹത്തിലുള്ള അനാചാരങ്ങളെയും കുറവുകളെയും ഒക്കെ കുറിച്ച് കുഞ്ചൻ നമ്പ്യാരാണ് വികസിപ്പിച്ചെടുത്ത കലയാണ് അതായത് കുഞ്ചൻ നമ്പ്യാരുടെ കലയാണ് അദ്ദേഹത്തിന് സമൂഹത്തിലുള്ള വിമർശിക്കുകയാണ് നർമ്മം കലർത്തിയിട്ടാണ് വിമർശിക്കുന്നത് അതേതാണ് തുള്ളലിനോട് വരിക്കുക മണവാട്ടിയുടെയും തോഴിമാരുടെയും വേഷം എന്താണല്ലേ കളിക്കുന്നത് ഇതിൽ ക്ലിയർ അല്ല എന്താണ് എഴുതിയെന്ന് മണവാട്ടിയുടെയും തോഴിമാരുടെയും കലാരൂപം എന്ന് പറഞ്ഞാൽ അത് ഒപ്പനയാണ് ഏതാണ് ഒപ്പന ഒപ്പന കണ്ടോ ഒപ്പന വരച്ചു കൊടുക്കുക ഇനി കേരളത്തിൻ്റെ ദേശീയ ഉത്സവം ചിങ്ങമാസത്തിലെ തിരുവോണം നാളിൽ പ്രധാന ആഘോഷം അത് ഓണമാണ് തിരുവോണം അതിൽ തന്നെ പറയുന്നുണ്ട് ഓണമാണ് വട്ടത്തിൽ ചുവട് വയ്ക്കുന്ന സംഘകല പാട്ടിൻ്റെ താളത്തിൽ കോലുകൾ തമ്മിലടിക്കുന്നു കോലുകൾ കോൽക്കളിയാണ് കേരളീയ വേഷത്തിൽ സ്ത്രീകൾ ദശപുഷ്പം ചൂടിയും കൈകൊട്ടി പാട്ടുപാടിയും കളിക്കുന്നു തിരുവാതിരയാണത് എന്താണ് തിരുവാതിര അപ്പോൾ തിരുവാതിരയായി ഒപ്പന പറഞ്ഞു ഇനി തെയ്യം എന്താണ് തെയ്യം ഒരു അനുഷ്ഠാന കലയാണ് എന്താണ് അനുഷ്ഠാന കലയാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ബോക്സിൽ എന്ത് എഴുതാം ഒരു കേരളത്തിലെ ഒരു അനുഷ്ഠാന കല അമ്പലവുമായി ബന്ധപ്പെട്ടാണ് ഈ കലാരൂപം അരങ്ങേറുന്നത് അപ്പോൾ അതേതാണ് തെയ്യമാണ് ഇനി ദഫ്മുട്ടോ ദഫ്മുട്ട് എന്താണ് വെള്ള മുണ്ടും ജുബയും ധരിച്ച കുട്ടികൾ വട്ടത്തിൽ നിന്ന് ഒരു ദഫ് മുട്ടി അത് പാട്ടിൻ്റെ താളത്തിനൊത്ത് താളം പിടിക്കുന്നതാണ് ദഫ്മുട്ട് ബാക്കി എല്ലാമായല്ലോ പിന്നെ എന്തോ ഒന്നും കൂടെ ഉണ്ടാവാനുണ്ടാവും അല്ലേ ഓണമായി തുള്ളലായി കോൽക്കളി മാർഗംകളി പറഞ്ഞോ ഇല്ലല്ലേ മാർഗംകളി പറഞ്ഞിട്ടുണ്ടാവില്ല മാർഗംകളി എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ എന്താണ് ധരിക്കുന്നത് ചട്ടയും മുണ്ടും ധരിച്ച് വട്ടത്തിൽ ചുവട് വയ്ക്കുന്നതാണ് മാർഗം കളി ഇനി നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങളും അവയുടെ പ്രത്യേകതകളും അടങ്ങുന്ന ഒരു പട്ടികയാണ് ഉത്സവ കലണ്ടറാണ് നമ്മുടെ നാട്ടിൽ എന്തൊക്കെ ഉത്സവങ്ങൾ ഉണ്ടാവാറുണ്ട് ഓണം ഒരു ദേശീയ ഉത്സവമാണ് ഓണം ഏത് മാസത്തിലാണ് ചിങ്ങമാസത്തിലാണ് ഓണം ഉണ്ടാവാറുള്ളത് അതിൻ്റെ പ്രത്യേകത എന്താണ് ദേശീയ ഉത്സവമാണ് ഓണപ്പൂക്കളം ഉണ്ടാകും ഓണസദ്യ ഓണക്കളികളൊക്കെ അതിൻ്റെ പ്രത്യേകതയാണ് ഇനി വേറെ എന്തൊക്കെയാണ് പിന്നെ വേറെ എന്ത് കളികളാണ് ഉണ്ടാവാറ് വിഷു ഉണ്ടാവാറുണ്ട് ഏത് മാസമാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവരോട് ചോദിച്ച് ഓരോ ഉത്സവങ്ങളും ഏത് മാസമാണെന്നും അതിൻ്റെ പ്രത്യേകത എന്താണെന്നും എഴുതുക വിഷു എന്ന് പറഞ്ഞാൽ ഒരു വിളയിറക്കൽ ഉത്സവമാണ് ഒന്ന് വിളവിറക്കലും ഒന്ന് വിളവെടുപ്പുമാണ് ഓണവും വിഷുവും ഒന്ന് വിളവെടുപ്പ് ഓണം എന്ന് പറഞ്ഞാൽ വിളവെടുപ്പാണ് വിളയിറക്കൽ ഉത്സവമാണ് എന്ത് വിഷു എന്ന് പറയുന്നത് അപ്പോൾ വിഷുവുണ്ട് ഓണമുണ്ട് നമ്മുടെ ഒരുപാട് അനുഷ്ഠാനമായിട്ടും അല്ലാണ്ടൊക്കെയുള്ള ഒരുപാട് കലാരൂപങ്ങളുണ്ട് നിങ്ങൾ മുതിർന്നവരോട് ചോദിച്ച് പട്ടിക പൂർത്തിയാക്കും പിന്നെ നിങ്ങൾ കണ്ട ഒരു ഉത്സവ കാഴ്ചയെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാനുണ്ട് എന്താണ് നിങ്ങൾ കണ്ട ഒരു ഉത്സവ കാഴ്ചയെക്കുറിച്ച് നിങ്ങളൊരു കുറിപ്പ് തയ്യാറാക്കുക എങ്ങനെയൊക്കെ എഴുതാൻ പറ്റും നിറയെ തോരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിട്ടുണ്ടാവും അല്ലേ തോരണങ്ങൾ കെട്ടിയിട്ടുണ്ടാവും തോരണങ്ങൾ മുകളിൽ കെട്ടറില്ലേ അത് തോരണങ്ങൾ കെട്ടി അലങ്കരിച്ചിട്ടുണ്ടാകും കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളായിരിക്കും നിറയെ വഴിയോര കച്ചവടക്കാരുണ്ടാകും. അവരവരുടെ സാധനങ്ങൾ വിറ്റഴിക്കാനുള്ള തിരക്കിലായിരിക്കും അല്ലേ. നിറയെ പല നിറത്തിലുള്ള വെളിച്ചം ലൈറ്റുകൾ മിന്നുന്നുണ്ടാകും. അങ്ങനെ പറഞ്ഞ് നിങ്ങൾ കണ്ട ഒരു ഉത്സവത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു കുറിപ്പ് എഴുതാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് ഓരോ കുട്ടിനെയും പരിഗണിച്ച് വ്യക്തിപരമായിട്ടുള്ള ട്യൂഷൻ ആവശ്യമാണെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. 8075 324 835. ഓക്കെ, താങ്ക് യു.